ബീഫ് ഫെസ്റ്റിവലുകൾ നടത്തുന്നത് നാട്ടിൽ വർഗീയതയ്ക്ക് കാരണമാകുമെന്ന് മഹിളാമോർച്ച നേതാവും കർണാടകയുടെ ചുമതലയുള്ള ബി ജെ പി കേന്ദ്ര നേതാവുമായ പുരന്ദരേശ്വരി. കേരളത്തിൽ ബീഫ് നിരോധിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലും സമ്മർദ്ദം ചെലുത്തില്ലെന്നും പുരന്ദേശ്വരി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പറഞ്ഞു. ബീഫ് രാഷ്ട്രീയം കേരളത്തിൽ വേവില്ലെന്ന വ്യക്തമായ സന്ദേശമാണ് പുരന്ദേശ്വരി തലസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നൽകിയത്. ബീഫ് ഫെസ്റ്റിവലുകൾ നടത്തുന്നത് നാട്ടിൽ വർഗീയതയ്ക്ക് കാരണമാകും. കേരളത്തിൽ ബീഫ് നിരോധിക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. കേന്ദ്രം ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലും സമ്മർദ്ദം ചെലുത്തില്ല. ഭാരതീയ ജനതാ പാർട്ടി റെസ്പെക്ട്സ് ദ കസ്റ്റംസ് ഓഫ് എവരി പേഴ്സൺ ലിവിംഗ് ഇൻ ദിസ് കൺട്രി. ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഹാസ് നോട്ട് ബാൻഡ് ബീഫ് അറ്റ് ഓൾ, നൈദർ ഈസ് ദി സെൻട്രൽ ഗവൺമെന്റ് പുട്ടിംഗ് പ്രഷർ ഓൺ ദി സ്റ്റേറ്റ് ഗവൺമെന്റ് ടു ബാൻ ബീഫ്. നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞു. കേരളത്തിൽ ഇരുമുന്നണികളും ന്യൂനപക്ഷ പ്രീണനമാണ് നടത്തുന്നതെന്നും ആരോപിച്ചു. കോൺഗ്രസ് നേതാവും യു പി എ സർക്കാരിന്റെ കേന്ദ്രമന്ത്രിയുമായിരുന്ന പുരന്ദേശ്വരി ചേരിമാറ്റത്തെക്കുറിച്ചും ഞങ്ങളോട് വിശദീകരിച്ചു. And you don't fight on the road. The reason why I came out of Congress is the you know, the way, the manner in which the state of Andhra was divided, you know, unilaterally, where our concerns were not taken into consideration. Asianet News, Thiruvananthapuram.